ഉദരഫലം അനുഗ്രഹീതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:42. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. രക്ഷകൻ്റെ അമ്മയാകുവാനുള്ള വിളിയൊക്കെ സ്വീകരിച്ച് ആ വലിയ നിയോഗവും ഏറ്റെടുത്തുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറഞ്ഞ പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമ്മയുടെ അടുത്തേക്ക് തിടുക്കത്തിൽ യാത്രയാവുകയാണ്. മറിയത്തിൻ്റെ അഭിവാദനം സ്വീകരിച്ച എലിസബത്ത് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നുണ്ട്, മറിയമേ, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. തൻ്റെ ഇളയമ്മയായ എലീശുവായ്ക്ക് ഇത് 6-ാം മാസമാണെന്നുള്ള മറിയത്തോടുള്ള ദൂതൻ്റെ അറിയിപ്പ് മറിയത്തിന് ലഭിച്ച മംഗളവാർത്തയെ കുറച്ചുകൂടി വിശ്വാസയോഗ്യമാക്കുന്നതിന് വേണ്ടി ആയിരുന്നിരിക്കാം. ഉദരഫലം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവുമൊക്കെയാണത്. അത് പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ഒരുപോലെ അടിവരയിട്ട് പറയുന്നുമുണ്ട്. ഉദരഫലം ദൈവദാനമല്ലാതെ മനുഷ്യരുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല. സാഹിത്യകാരനായ രവീന്ദ്രനാഥ ടാഗോർ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ ശിശുവും ദൈവം മനുഷ്യരെ കൊണ്ട് മടുത്തിട്ടില്ല എന്നതിൻ്റെ ഉത്തമ അടയാളമാണെന്ന്. ജർമ്മിയ പ്രവാചകൻ്റെ ജനനത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും എത്ര അർത്ഥവത്താണ്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. സ്നേഹമുള്ളവരെ, നാമൊക്കെ ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ ഉദരഫലം അനുഗ്രഹീതമാണെന്ന വചനത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഒന്ന് കണ്ണുകളടച്ച് തുറക്കുന്ന നിമിഷത്തിനുള്ളിൽ പോലും 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇന്ന് അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് മൃഗീയമായി കൊല ചെയ്യപ്പെടുന്നത്. ഈ മരണ സംസ്കാരത്തിൽ ഓരോ ജീവനും ദൈവത്തിൻ്റെ അമൂല്യദാനമാണെന്ന് പ്രകോക്ഷിക്കുവാനായിട്ട് ഈ വചനം നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. നമുക്ക് തിരുപ്പിറവിക്ക് വേണ്ടിയുള്ള ഒരുക്ക ദിനങ്ങളിലാണ്. ഈ ആഘോഷത്തിൻ്റെ ദിനങ്ങളിൽ ലോകം മുഴുവനിലെയും ജീവൻ സംരക്ഷിക്കുവാനായിട്ട് കൈവിരിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ഒപ്പം കാലിത്തൊഴുത്തിലെ ഉണ്ണിമിശിഹ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് പിറവിയെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓരോ ഉദരവും അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.